തൃശൂർ നഗരത്തിലെ ഈ ടോയ്ലറ്റുകൾ നോക്കൂത്തികളാകാൻ കാരണം നിർമ്മാണവും പരിപാലനവും ഏറ്റെടുത്ത കമ്പനിയുടെ കരാർ ലംഘനമാണെന്ന് കോർപ്പറേഷൻ. കരാർ ലംഘനം നടത്തിയ കമ്പനിയെ കൊണ്ടുതന്നെ ഈ ടോയ്ലറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. ടിസിവി ഫോളോ അപ്പ്. തൃശൂർ നഗരത്തിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച ഈ ടോയ്ലറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണെന്ന വാർത്ത ടിസിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ 60 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 10 ഈ ടോയ്ലറ്റുകൾ നഗരത്തിൽ സ്ഥാപിച്ചതെന്ന് ഫയൽ പരിശോധിച്ചപ്പോൾ വ്യക്തമായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ MP ശ്രീനിവാസൻ ഫയൽ പരിശോധിച്ച് മേയർ അജിത ജയരാജനുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ഈ ടോയ്ലറ്റ് സ്ഥാപിച്ച കമ്പനിയുമായും വിഷയം ചർച്ച ചെയ്തു. ഷൊർണൂരുള്ള മെറ്റൽ ഇൻഡസ്ട്രീസാണ് ഈ ടോയ്ലറ്റുകൾ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പരസ്യത്തിലൂടെ വരുമാനം കണ്ടെത്തി ഈ ടോയ്ലറ്റുകളുടെ പരിപാലനം നടത്തിക്കൊള്ളാമെന്നായിരുന്നു കരാർ. എന്നാൽ പരിപാലന ഫണ്ട് ലഭിക്കാത്തതിനാൽ സേവനം ലഭ്യമല്ലെന്ന സ്റ്റിക്കർ പതിച്ച് ബന്ധപ്പെട്ട കമ്പനി പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. കമ്പനിയുമായി മേയറുടെ സാന്നിധ്യത്തിൽ അടിയന്തര ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും ഈ ടോയ്ലറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ശ്രീനിവാസൻ TCVയോട് പറഞ്ഞു. ഒരാഴ്ച മുന്നെയാണ് TCV ഇതിനെ സംബന്ധിച്ച് ന്യൂസ് പുറത്തുവിട്ടത്. നഗരത്തിലെ പ്രത്യേകിച്ച് ശക്തൻ സ്റ്റാൻഡിലെ പിന്നെ ഈ ടോയ്ലറ്റുകളെല്ലാം പ്രവർത്തന യോഗ്യമല്ലാതിരിക്കുകയാണ് എന്നുള്ളത്. ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുകയും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കുകയും മേയറുടെ ശ്രദ്ധയിൽ ഈ കാര്യം നമ്മൾ പെടുത്തുകയുണ്ടായി. അപ്പോൾ മേയറുമായിട്ടും ഉദ്യോഗസ്ഥന്മാരുമായിട്ടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റൽ ഇൻഡസ്ട്രീസിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ നടത്തി അത് മെയിൻ്റനൻസ് അടിയന്തരമായിട്ട് ചെയ്യണമെന്നും ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലനം ചെയ്യാനായിട്ട് വേണ്ട സംഗതികൾ നടത്തണം എന്നുള്ളത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ആ യോഗം വിളിച്ചിട്ടുള്ളത്, അടിയന്തരമായിട്ട് വിളിച്ചിട്ടുള്ളത്.